വട്ടിയൂർക്കാവ് എന്ന LDF രാഷ്ട്രീയ പരീക്ഷണശാലയിൽ ആ രാഷ്ട്രീയ പരീക്ഷണത്തിൽ LDF വിജയം കാണാനുള്ള സാധ്യതകൾ ആദ്യ അരമണിക്കൂർ പിന്നിടുമ്പോൾ നമ്മൾ കാണുന്നു. ഒരിക്കൽ പോലും VK പ്രശാന്തിന്റെ ലീഡ് താഴേക്ക് പോയില്ല. സർവീസ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയത് മുതൽ ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലുള്ള ആദ്യ ഫലസൂചനകൾ വരുമ്പോഴും വട്ടിയൂർക്കാവ് VK പ്രശാന്തിനൊപ്പം നിൽക്കുന്നു എന്ന വ്യക്തമായ സൂചന. 315 വോട്ടുകൾക്ക് ഇപ്പോഴും വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് മുൻപിലാണ്. അതായത് അതൊരു സൂചനയായി കണ്ടാൽ VK പ്രശാന്ത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഒരു അട്ടിമറി നടത്താനുള്ള സാധ്യത ആദ്യ മിനിറ്റുകളിൽ, വോട്ടെണ്ണലിന്റെ ആദ്യ മിനിറ്റുകളിൽ അല്ലെങ്കിൽ ആദ്യ അരമണിക്കൂർ പിന്നിടുമ്പോൾ കാണുന്നു. കോന്നിയിൽ പി മോഹൻരാജ് UDF സ്ഥാനാർത്ഥി 532 വോട്ടുകൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ, അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ 244 വോട്ടുകൾക്ക് മുൻപിൽ വരുന്നു എന്ന വളരെ വ്യക്തമായ ഒരു ചിത്രം കൂടി ആദ്യ റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. മനോസ് പുളിക്കലായിരുന്നു നേരത്തെ സർവീസ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ മുൻപിൽ നിന്നത്. പക്ഷേ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ അരൂരിൽ നിന്ന് 244 വോട്ടുകൾക്ക് മുൻപിലേക്ക് വരുന്നു. എറണാകുളത്ത് TJ വിനോദ് 620 വോട്ടുകൾക്ക് മുൻപിൽ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. മഞ്ചേശ്വരത്ത് MC കമറുദ്ദീൻ വ്യക്തമായ ജയസാധ്യത അല്ലെങ്കിൽ വ്യക്തമായ സൂചന ആദ്യ അരമണിക്കൂറിൽ തന്നെ കാണിക്കുന്നു. 4364 UDF സ്ഥാനാർത്ഥി MC കമറുദ്ദീന്റെ ലീഡ് വർദ്ധിച്ചിരിക്കുന്നു. ഷാനിമോൾ അരൂരിൽ 244 വോട്ടിന് മുൻപിൽ നിൽക്കുന്നു എന്നത് അതും നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. മനോസ് പുളിക്കലായിരുന്നു ആദ്യ ഘട്ടത്തിൽ മുൻപിലെങ്കിൽ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ 244 വോട്ടുകൾക്ക് മുൻപിൽ നിൽക്കുകയാണ്.